എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പൗച്ച് തയ്ക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിന് 11 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കുക. അതേ വലിപ്പമുള്ള ക്യാൻവാസും ലൈനിങ്ങും കൂടെ എടുക്കുക. ഇത് കനം കുറഞ്ഞ ക്യാൻവാസാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ പേപ്പർ ക്യാൻവാസ് ആയാലും മതി. അപ്പോൾ ഈ തുണിയും ക്യാൻവാസും കൂടെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ലൈനിങ് ആയിട്ട് ചേർത്ത് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. സംശയങ്ങളും കമൻ്റ് ചെയ്യാം. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന ലൈനിങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ നീളമുള്ള ഒരു സിബ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത്, സിബിൻ്റെ നല്ല വശം വെച്ചിട്ട് ഈ സൈഡ് കൂടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. അതായത് സിബിൻ്റെ നല്ല വശം എന്ന് പറയുമ്പോൾ റണ്ണർ വരുന്ന ഭാഗം. സിബിനോട് ചേർന്ന് അടിക്കേണ്ട, അല്പം വിട്ടിട്ടാണ് അടിക്കേണ്ടത്. ഇനി ഇതിന് മേൽത്തൈയിലിടാം. ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് അടുത്ത സൈഡിലും 1/4 ഇഞ്ചിൽ തയ്ക്കുക. ഇനി സിബ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെയും തയ്യലിടുക. ഇനി ഈ സിബിങ്ങിനെ ഒപ്പം വച്ചിട്ട് ഈ ഭാഗത്ത് ഒരു അടയാളം ഇടുക. അതുപോലെ ഇതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യുക. ഇനി ഇങ്ങനെ നിവർത്തി വച്ചിട്ട് ഈ സിബിൻ്റെ സെൻറ്ററും ആ മാർക്ക് ചെയ്ത സെൻറ്ററും കൂടെ ഒപ്പം വച്ചിട്ട് സൈഡ് കൂടെ ഒരു തയ്യൽ, ഒരു 1/2 ഇഞ്ച് വീതിയിൽ. സിബിൻ്റെ റണ്ണർ ഉള്ളിലേക്ക് ആക്കിയ ശേഷം അടുത്ത സൈഡും അതേപോലെ അടിച്ചെടുക്കുക. ഇനി അതിലുള്ള സിബ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി കോർണറിൽ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ മേലോട്ടും അതുപോലെ എല്ലാ കോർണറിലും മാർക്ക് ചെയ്തെടുക്കുക. ഇനി അതിങ്ങനെ ചതുരമായിട്ട് വരച്ചെടുക്കുക. ഇനി ആ ചതുരങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇവിടെ കെട്ടിട്ടിട്ട് ഒരു തൈലും കൂടി ഇടാം. കട്ട് ചെയ്തപ്പോൾ കെട്ടുപോയി കാണും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക.
എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ക്കാം. അതുപോലെ എല്ലാ ഭാഗവും തയ്ച്ചെടുക്കുക. തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഓവർലോക്ക് അടിക്കുക. ഇനി ഓവർലോക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് അടിമറിച്ചെടുക്കാം. അപ്പോൾ പൗച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.